ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രായം മറന്ന് ഒപ്പം നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വേഗമാണ് നടത്തത്തിൽ നേതാക്കൾക്കുള്ള വെല്ലുവിളി. കന്യാകുമാരി മുതൽ കശ്മീർ വരെ 3571 കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. ആവേശമായി ഒപ്പം നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കളും. രാഹുൽജിയുടെ സ്പീഡ് മാത്രമാണ് ഒരു പ്രശ്നം, അദ്ദേഹം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സമയത്താണ് ഞാൻ നടന്നത്. ഇതുപോലെ അന്ന് കന്യാ പിന്നെ കളിയിക്കമ്പളം മുതൽ പാലക്കാട് വരെ ദേശീയ പദയാത്ര ഭാഗമായി നടന്നു. അന്നൊക്കെ ചെറുപ്പമായിരുന്നു, പ്രായം കൂടി. അത്ഭുതപൂർവമായ ബഹുജന പ്രവാഹമായി പരിണമിച്ചുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്ര ഇതാ കടന്നു വരുന്നത്. കാലിന്റെ വേദന അറിയുന്നില്ല, ഇത് കഴിഞ്ഞാലാണ് വേദന അറിയുന്നത്. ഏതായാലും യാത്ര നിലമ്പൂര് വരെ പോകുന്നുണ്ട്. മുമ്പ് പാർട്ടിയിൽ ഇല്ലാത്ത നേരത്തെ നടന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അതിയായിട്ടാണ്. നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉടമ്പാവും. ഫുൾ ടൈം നടക്കാൻ നമുക്കൊന്നും പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് രാഹുൽജിയുടെ സ്പീഡ് അസാധ്യ സ്പീഡാണ്. അത് അദ്ദേഹത്തിന്റെ മിനിമം സ്പീഡാന്നാ പറയുന്നത്. പദയാത്ര നമുക്കൊരു പുതിയ അനുഭവമല്ല, പക്ഷേ ഇങ്ങനെ ഒരു നേതാവ് ഇനി ഏതെങ്കിലും കാലത്ത് നടക്കുമോ എന്ന് നമുക്കറിയില്ല. ഭാരതത്തിന്റെ പ്രിയപുത്രൻ രാഹുൽ ഗാന്ധിയാണ് ഇതാ കടന്നു വരുന്നത്. ഇന്നലെ ആന്റണി സാർ തല ഉച്ചയ്ക്ക് അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് അവരോട് ഇന്ന്, പക്ഷേ ഇന്നലെ അലീഷ് അല്പം ഒന്ന് കുറച്ചു. ഇന്നും ഇന്ന് കണ്ടല്ലോ, നിങ്ങളെ കണ്ടല്ലോ, ഇന്ന് വളരെ വളരെ സ്പീഡ് കുറച്ച് തന്നെയാണ്. പദയാത്ര കശ്മീരിലെത്തി പൂർത്തിയാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നടത്തത്തിലെ വേഗത കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയണം. പ്രേംശശിക്കൊപ്പം ടി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.